പ്രീസ്റ്റ് എന്ന പടത്തിലാണ് ഇപ്പോൾ ഈ കൊറോണ കാലത്ത് ഞാൻ അഭിനയിച്ചത്. അതിൽ മമ്മൂക്കയും ഞാനുമായിട്ട് ശരിക്കും പറയും മമ്മൂക്കയാണ് നായകനാണെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ സീനില്ല എന്നുള്ളതാണത്. പക്ഷേ ഷൂട്ടിംഗ് ദിവസം എൻ്റെ ഷോട്ട് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സീൻ എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വന്ന് ഇരിക്കുകയും ഞാനുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നെ കാരവാനിലേക്ക് ക്ഷണിക്കുകയും ഞങ്ങളങ്ങനെ എന്നോട് വളരെയധികം എന്തുകൊണ്ടോ പണ്ട് മുതൽ അദ്ദേഹത്തിൻ്റെ പരിചയപ്പെടുന്ന പണി നാടകകാലത്തെ അദ്ദേഹവുമായിട്ട് എനിക്ക് നല്ല പരിചയം ഉള്ള ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്ന കാലത്ത് അദ്ദേഹവുമായിട്ട് പരിചയമുണ്ട്. പിന്നെ സിനിമയിൽ അദ്ദേഹം വളരെയധികം സിനിമകളിൽ മമ്മൂക്കായിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും അമ്മയുടെ മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ എന്നെ പ്രത്യേകിച്ച് വിളിച്ച് എന്നെ അദ്ദേഹത്തിന് മറ്റൊരു ഗുണമുണ്ട്, അദ്ദേഹം അഭിനയിക്കാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റേതല്ലാത്ത പടങ്ങളുമൊക്കെ അദ്ദേഹം കണ്ട് ഓരോരുത്തരുടെ അഭിപ്രായം വിളിച്ച് പറയുന്ന കൂട്ടത്തിൽ എൻ്റെയും ചില പടങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ എന്നോട് പറയും. അങ്ങനെ ഞങ്ങൾ വളരെ സൗഹൃദത്തിലാണ്. ആ സൗഹൃദം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഈ പ്രീസ്റ്റിൻ്റെ സെറ്റിൽ വെച്ച് പലപ്പോഴും ഷൂട്ടിങ്ങില്ലാത്ത സമയത്ത് അദ്ദേഹവും ഞാനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന അവസരങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ആറാട്ടിൽ എന്ന സിനിമ ചിത്രത്തിൽ തുടക്കം മുതൽ അവസാനം വരെയുള്ളൊരു കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു പഞ്ചായത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടാണ് ഞാൻ അതിൽ അഭിനയിച്ചിരിക്കുന്നത്. ബി ഉണ്ണികൃഷ്ണനാണ് ഡയറക്ടർ. ഈ പടത്തിലൂടെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ പഴയകാലത്തെ മോഹൻലാൽ, മോഹൻലാലിനെ ഒരിക്കൽ കൂടി നമുക്ക് ഈ പടത്തിലൂടെ തിരിച്ചു കിട്ടും എന്നാണ്. നെയ്യാറ്റിങ്കര ഗോപൻ എന്നാണ് കഥ. ആ ഒരു വിചിത്രമായ പേരിൽ വിചിത്രത ഇല്ലെങ്കിലും ആ പേര് കേൾക്കുമ്പോൾ നമ്മൾ തിരിച്ചു പോകും. കാരണം തിരുവനന്തപുരം ഭാഷയൊക്കെ പറഞ്ഞ് ഉള്ള സംഭാഷണങ്ങളൊക്കെയാണ് അതിനകത്ത് കൂടുതൽ. രസകരമായ ഒട്ടനവധി സീനുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചിത്രമാണ് ഉണ്ണികൃഷ്ണൻ ഒരുക്കുന്ന ഈ ആറാട്ട് എന്ന പടം. മോഹൻലാൽ എന്ന് പറയുന്ന നടൻ സിനിമയിൽ, ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തമ്മിൽ നല്ല പരിചയക്കാരാണ്, നല്ല സുഹൃത്തുക്കളാണ്. എൻ്റെ ഞാൻ ഈ ഇതെൻ്റെ പുതിയ വീടാണെങ്കിൽ തന്നെയും ഞങ്ങളെ പഴയ വീട്ടിലൊക്കെ മിക്കവാറും ഒക്കെ വരികയും ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ സൗഹൃദം കൂടുന്ന കൂട്ടുകാരായിട്ട് പഴയ നാൾ കഴിഞ്ഞു. എന്നിലൂടെ അല്ല, എൻ്റെ കൂടെ എൻ്റെ പേരുള്ള വേറൊരു പ്രേമൻ എൻ്റെ നാട്ടിലുണ്ടായിരുന്നു. ഞാനും കൊച്ചു പ്രേമനും അവൻ വലിയ പ്രേമനും എന്നാണ് അന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ആ വലിയ പ്രേമൻ്റെ മോഹൻലാലും ഒരുമിച്ചാണ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സൗഹൃദം ഈ വലിയ പ്രേമനിലൂടെ മോഹൻലാലിലേക്ക് എത്തുകയും മോഹൻലാലും ഞാനും ആ ഒരു ലാലിൻ്റെ പ്രിയൻ തുടങ്ങിയ വലിയ ഗാങ്ങുകളുണ്ട്, അവരുടെ കൂട്ടത്തിലൊക്കെ നല്ലവണ്ണം ചിരകാല സുഹൃത്തുക്കളായി വളരെയധികം കാലം ഞങ്ങൾക്ക് കളിച്ച് രസിച്ച് നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ അത് കഴിഞ്ഞിട്ട് നല്ല ഞാൻ നാടകരംഗത്തേക്ക് പോവുകയും ലാലും പ്രിയദർശനും അവരുമൊക്കെ സിനിമയായിട്ട് മദ്രാസിനും മദ്രാസിനും അവിടെ അവിടെയൊക്കെ മാറിപ്പോവുകയും ചെയ്തു. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ സിനിമയിൽ വന്നതിന് ശേഷവും പിന്നീട് മോഹൻലാലുമായിട്ട് കാണാനോ അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടോ ഞാൻ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടാനുള്ള അവസരം വളരെ കുറവായിരുന്നു. പിന്നെ നമുക്ക് ലാലിൻ്റെ അടുത്തേക്ക് ചെന്ന് പരിചയപ്പെടുവാനും ഞാൻ എനിക്കൊരവസരം തരണം എന്ന് വാങ്ങിച്ചു തരണം എന്നൊക്കെ പറയാനും ഒരു മനസ്സിലൊരു ശങ്ക ഉണ്ടായിരുന്നത് കൊണ്ട് അക്കാലങ്ങളിലൊന്നും ലാലുമായിട്ട് അടുത്ത് ഇടപഴകാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് ഞങ്ങൾ ഈ കോളേജ് ജീവിതമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ അടുത്ത് പരിചയപ്പെടുന്നത് രാജീവ് അഞ്ചലിൻ്റെ ചിത്രത്തിൽ വെച്ചാണ്. ആ രാജീവ് അഞ്ചലിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലാൽ വരികയും പുള്ളിക്കൊരു ഡൗട്ട് അടിക്കുന്നത് പഴയ പ്രേമനല്ലേ എന്ന് മേക്കപ്പ് മാനോട് ചോദിക്കുകയും പുള്ളി അതാത് പ്രേമനാണ്, പുതുതായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള നടനാണ്, നല്ല പെർഫോം ചെയ്യുന്ന ആളാണ്. അങ്ങനെ മേക്കപ്പ് കഴിഞ്ഞ് പുള്ളി ഞാൻ അഭിനയിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പുള്ളി അഭിനയിക്കാനായിട്ട് പോകുന്ന സമയത്ത് അപ്പോൾ എന്നോട് പൂക്കളേരെ നിൽക്കണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് പറഞ്ഞ് അങ്ങനെ അവിടെ വച്ചാണ് പിന്നീട് ഞാൻ ഗുരു എന്ന് പറയുന്ന ഈ ചിത്രത്തിലൂടെ പിന്നീട് ഞാൻ മോഹൻലാലുമായിട്ട് കാണുകയും
ആ പടം തീരുന്നതുവരെയും പുള്ളിയുടെയുമായിട്ടുള്ള സഹകരണം ആയിരുന്നു കൂടുതൽ. ഇതൊക്കെ പറയുകയാണെങ്കിലും നമ്മളെ ഈ സൂപ്പർ സ്റ്റാറുകളുമായിട്ടുള്ള പടങ്ങൾ വളരെ വിരലിലുണ്ടാകുന്ന ചിത്രങ്ങളിലേ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. ഗുരു എന്ന് പറയുന്ന ചിത്രത്തെപ്പറ്റി എടുത്തു പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം എന്നെപ്പോലൊരു നടൻ അവതരിപ്പിക്കേണ്ട ഒരു കഥാപാത്രത്തെ അല്ല ആ സിനിമയിൽ എനിക്ക് വേണ്ടിയിട്ട് രാജീവ് അഞ്ചൽ മാറ്റിവെച്ചത്. സാധാരണ ഞാൻ തമാശ പറയുന്ന കഥാപാത്രത്തെയാണ് ഞങ്ങളെയാണ് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളതെങ്കിലും ഈ ഗുരു എന്ന ചിത്രം കണ്ടിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും അതിലൊരു പ്രധാനപ്പെട്ട വില്ലൻ്റെ കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിച്ചത്. എൻ്റെ രൂപം കൊണ്ടോ എൻ്റെ ശബ്ദം കൊണ്ടോ ഒന്നും ഒരു വില്ലന് യോജിച്ച് ആണെന്നൊരു ആണോ എന്ന് ഒരു സംശയം പലർക്കും തോന്നിയേക്കാം. പക്ഷേ എന്തുകൊണ്ടോ എന്നിലൊരു വില്ലനുണ്ടെന്ന് എൻ്റെ സംവിധായകനായ രാജീവ് അഞ്ചൽ കണ്ടെത്തുകയും ആ കഥാപാത്രത്തെ മുഖ്യ പുരോഹിതൻ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. പേരല്ല, അതാണ് എൻ്റെ കർമ്മം, ആ കഥാപാത്രത്തിൻ്റെ കർമ്മം.